കുറേ പരാജയങ്ങൾക്കും പഴികൾക്കും ശേഷമാണ് നേരി എന്ന ചിത്രവുമായി മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഗംഭീര വിജയവും നേടിക്കഴിഞ്ഞു. അന്ന് തന്നെ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി അഭിമുഖത്തിൽ ഒക്കെ സിദ്ദിഖടക്കം പറയുന്നുണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ പരാജയങ്ങളിൽ വല്ലാതെ വേവലാതിപ്പെടുന്നവർക്ക് സിദ്ദിഖ് പറഞ്ഞത് ഒരൊറ്റ വിജയം മതി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ എന്ന രീതിയിലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ രണ്ട് താരങ്ങൾക്കേ ഉള്ളൂ ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് എന്ന് തോന്നുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലും എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും ഒരൊറ്റ സിനിമ കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. ഒറ്റ സിനിമ കൊണ്ട് തിരിച്ചു വരുന്നത് പോരട്ടെ, ആ ഒറ്റ സിനിമയ്ക്ക് ഒരു വമ്പൻ ഹിറ്റ് അടിക്കാനും ചിലപ്പോൾ 100 കോടിക്ക് മുകളിലൊക്കെ നേടാനൊക്കെ സാധിക്കാവുന്ന രീതിയിലേക്ക് ഹിറ്റ് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. എന്നാൽ മറ്റ് താരങ്ങൾക്ക് അത്ര അങ്ങോട്ട് പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും എക്സ്റ്റാബ്ലിഷ്ഡ് ആയ മറ്റ് താരങ്ങൾക്കൊക്കെ പരാജയപ്പെട്ട് നിന്നാലും ഒരു ഗംഭീര ചിത്രം കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. ഇത്രയും വലിയൊരു ഹിറ്റ് തരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വലിയ സംശയമാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇത്രയൊക്കെ പരാജയം ഉണ്ടായാലും അവരുടെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും വലിയ പ്രതീക്ഷയാണ് എല്ലാവരും കൊടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു സിനിമാക്കാർക്കിടയിലും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ സിനിമയിൽ നിന്നും പലരും പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിയും. അങ്ങനെയൊന്നാണ് ഇപ്പോൾ സർജാന കാലത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്മൾ ഇതേ ചോദ്യം ഞാൻ മറ്റൊരു രീതിയിൽ സർജാനോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ ബിഗ് ബ്രദർ ഇറങ്ങിയ സമയത്ത് സർജാന നേരിട്ടുണ്ടായിരുന്ന ട്രോളുകൾ, സർജാന അത് മൈൻഡ് ചെയ്യാത്ത ഇരുന്ന അവസ്ഥ, അതിന്റെ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നേരുന്നുള്ള സിനിമ റിലീസാവുന്നു, ആ സിനിമയിലൂടെ ഒരാളുടെ പ്രകടനത്തെ വലിയ രീതിയിൽ ആളുകൾ വാഴ്ത്തുന്നുണ്ട്. ഈ ബിഗ് ബ്രദർ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് അതിനെ ട്രോളുന്ന സമയത്ത് തന്നെ അതിന്റെ അടിയിലും ആളുകൾ പറഞ്ഞിരുന്നു ഒരു നല്ല സിനിമ മതി അത് ഇതൊക്കെ മാറ്റി പറയാനെന്നുള്ളത്. സർജാനോ ഇതെങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഒരു ഒരു എന്തോ എവിടെയോ തെറ്റായി പോയ ഒരു സിനിമ ഒരു നല്ല സിനിമ മതി ഈ വലിയ മനുഷ്യരെ തിരുത്തി പറയണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ലാലേട്ടൻ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇനി ഇതിപ്പം ലാലേട്ടൻ ഒരു 10-20 ഫ്ലോപ്പ് അല്ലെങ്കിൽ മോശം സിനിമ ചെയ്ത് കഴിഞ്ഞാലും ലാലേട്ടനല്ലല്ലോ ഡയറക്ട് ചെയ്യുന്നത്, ലാലേട്ടന് വരുന്ന സിനിമയെന്ന് ചൂസ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഇത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു വിഷയമുള്ള കാര്യമാണ്. റീസെന്റ് പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്താണ്, പുള്ളി 10-46 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്, എന്താന്ന് അറിയാം ആര് പറഞ്ഞു ലാലേട്ടൻ്റെ. അപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. നിങ്ങളും ആയിരിക്കുവാണെങ്കിൽ നമ്മൾ എത്ര പടം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും നമ്മൾ അടുത്ത പടത്തിനും പോകില്ലേ? അത് അതാണ് അതിന്റെ ഒരു സംഭവം. അതത്രേ ഉള്ളൂ. അത് അവർക്കും ഇപ്പം സിനിമാക്കാർക്കിടയിലും അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു ഗംഭീരമായ ചിത്രം വന്നാൽ മോഹൻലാൽ തിരിച്ചു. പിന്നെ മോഹൻലാലിൻ്റെ പരാജയവും വിജയവും ഒന്നും വലിയ ബാധകമല്ല എന്ന് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, എന്നെ അത് ബാധിക്കുന്നില്ല എന്ന്. മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന താരങ്ങൾ പോലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഈ വിജയവും പരാജയവും ഒന്നും ബാധിക്കുന്നില്ല എന്നത്. അത് ഒരു സിനിമ അദ്ദേഹത്തിൽ എത്തിച്ചേരുമ്പോൾ 100% അല്ലെങ്കിൽ 101% അതിനു വേണ്ടി കൊടുക്കുക. എനിക്ക് തോന്നുന്നു വാലിബനൊക്കെ അതിൻ്റെ മാക്സിമം ലാലേട്ടൻ്റെ 101% കൊടുത്ത സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുക. അതൊക്കെ ആയിരിക്കാം ഓരോ സിനിമയ്ക്കും സംഭവിക്കുന്നത്. ഇത് പറയാനുള്ളത് തന്നെ ഇവർ കൂടെ അഭിനയിക്കുന്നവർ തന്നെ കറക്റ്റായിട്ട് പറയും, 20 സിനിമകളൊക്കെ പരാജയങ്ങളായാലും ഒരൊറ്റ ചിത്രം കൊണ്ട് മോഹൻലാലിനെ തിരിച്ചു വരാം. ആ അങ്ങനെ പറഞ്ഞാണ് നേര്. ഇനിയുമുണ്ട് മോഹൻലാലിന് വരാനായിട്ട് നിരവധി ചിത്രങ്ങളുണ്ട്. ഈ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അവരും പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സർപ്രൈസ് ഹിറ്റാണ് നേര് എന്ന ചിത്രം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോംബോകളിലും അങ്ങനെയുള്ള ചിത്രങ്ങളിലും മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് നേരെന്ന ചിത്രം ഹിറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ആ മോഹൻലാലിനൊപ്പം ചെയ്യാനിരിക്കുന്ന പല പുതിയ സംവിധായകരും, ഇനി ചെയ്യാൻ പോകുന്ന സംവിധായകർ തന്നെ പറഞ്ഞു ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ മോഹൻലാലിനെ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, അതാണ് ഈ പടത്തിന് ഇത്ര വലിയ ഹിറ്റുണ്ടാകാൻ കാരണമായത് എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും. മോഹൻലാലിനെ ഏത് രീതിയിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടൻറ്റും മേക്കിംഗ് വൈസും ഗംഭീര സിനിമയാണെങ്കിൽ അതൊക്കെ സൂപ്പർ ഹിറ്റ് ആകുക തന്നെ. ഈ അമാനുഷി ക്യാരക്ടറായാലും എമ്പുരാൻ പോലുള്ള കഥാപാത്രങ്ങളായാലും ഒക്കെ, അങ്ങനെയുള്ള സിനിമകളിലുള്ള കഥാപാത്രങ്ങളായാലും മോഹൻലാലിന് ഒരു ഗംഭീര സിനിമയാണെങ്കിൽ അത് ഷുവർ ഷോട്ട് ഹിറ്റായിരിക്കും. അത് പ്രേക്ഷകാഭിപ്രായം ഒരു ഭൂരിഭാഗ അഭിപ്രായം നല്ലതാണെന്ന് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായും ഹിറ്റാകും. അത് തന്നെയാണ് നേരം സംഭവിച്ചത്. അത് ഭൂരിഭാഗം പേരും അതിനെ നല്ലത് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. അതാണ് ഇവിടെ നടക്കുന്നത്. Thank you.